ഇനി ഊർമ്മളാദേവിയുടെ ഊഴമാണ്. കമോൺ, ടെൽ മീ, വാട്ട് ഡിഡ് യു സീ ദേർ? അപ്പോൾ നിങ്ങൾ രണ്ടാളും പറയുന്നത് നിങ്ങൾ ചെല്ലുമ്പോൾ നിഷ സോഫയിൽ മരിച്ചു കിടക്കുകയായിരുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ മൃതദേഹം പിന്നെ എവിടെ പോയി? ഉത്തരം പറയാനാവോ നിങ്ങൾക്ക്? ഹലോ, വാട്ട്? ഓക്കെ, നിങ്ങൾ റിപ്പോർട്ട് അയക്കേ, ഞാൻ നോക്കട്ടെ. യു മേ ഗോ നൗ. ആവശ്യത്തിന് വിളിക്കുമ്പോൾ രണ്ടാളും വീണ്ടും വരണം. നടക്ക്. എന്താ സാർ, എന്തിങ് റോങ്? യെസ്, സംതിങ് ഈസ് റോങ് സംവെയർ. നമ്മൾ ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത നിഷയുടെ ഐ ഡി കാർഡിൽ അവരുടെ രക്തഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഓ നെഗറ്റീവ്, റൈറ്റ്? യെസ് സർ. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ രക്തക്കരയുടെ ഗ്രൂപ്പ് അതല്ല, എ പോസിറ്റീവ് ആണ്. ഈ കേസ് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടും. സാർ, ഈ അമ്മയും മകനെയും ഒന്നുകൂടി നന്നായി ചോദ്യം ചെയ്താൽ? സി, ഒഴിഞ്ഞു കിടന്ന ഒരു വീട്ടിൽ കണ്ട രക്തക്കരയുടെ പേരിൽ മാത്രം നമുക്കവരെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഇതുവരെ ഒരു വാദി പോലും ഇല്ലാത്ത കേസിൽ നമ്മൾ ഏത് വകുപ്പിടും? സജീവ്, നമുക്കൊന്നുകൂടി ആ സ്പോട്ട് വരെ ഒന്ന് പോണം. നൗ സാർ. Good morning, sir. Good morning. Good morning, sir. Morning. Hello. ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് വിളിക്കുകയാണല്ലോ, കിട്ടിയില്ലല്ലോ. ഞാൻ ട്രാവൽ ചെയ്യായിരുന്നു, റേഞ്ച് കിട്ടാത്താവും. എന്തു പറ്റി? ഇവിടെ ഒരു പോലീസ് ഓഫീസർ വന്നിരുന്നു ഊർമ്മളെ അന്വേഷിച്ച്. പോലീസ് ഓഫീസറോ? ആ അതെ. ഊർമ്മള മുകളിലാണ് താമസം എന്ന് പറഞ്ഞപ്പോ അയാൾ അങ്ങോട്ട് പോയി. പക്ഷെ പിന്നീട് മായാവതി വന്ന് പറഞ്ഞപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. മായാവതി വീട്ടിൽ കയറി വന്നോ? അവരെന്താ പറഞ്ഞത്? അങ്ങനെ കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല, എങ്കിലും ഊർമ്മളയും അർജുനും എന്തോ ഒരു കേസിൽ പെട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കേസോ? എന്നിട്ട് അർജുൻ നമ്മളോടൊന്നും പറഞ്ഞില്ലോ ഇതുവരെ? അതാ ഞാനിപ്പോ ദേവേട്ടനെ വിളിച്ചത്. എന്താന്ന് ദേവേട്ടനൊന്ന് അന്വേഷിക്കണം. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. ശരി ശരി, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. നീ ഫോൺ വെച്ചേക്ക്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ്. അർജുൻ ക്യാബിനിലില്ലേ? സാറൊന്ന് വന്നതേ ഇല്ല. രണ്ടു മൂന്ന് തവണ വിളിച്ചു നോക്കിയതാ, ചില മെയിലുകൾ റിപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു, പക്ഷേ സാറിനെ കിട്ടിയില്ല. ശരി ശരി സർ.
അതൊക്കെ അതെ, എക്സ്ക്യൂസസ് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇല്ലടാ, നേരിട്ട് കാണുമ്പോൾ ഞാൻ എല്ലാം പറയാം. ഓക്കേ. നീ എന്താ നേരത്തെ പോവുകയാണോ? അതെ, താജിൽ ഒന്ന് രണ്ട് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്. കമ്പനിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളല്ലേ, ബിസിനസിന്റെ ഓളിയൽപ്പം കൂട്ടണം തോന്നി. അല്ല, പെട്ടെന്ന് എന്താ എന്റെ ക്യാബിനിലേക്ക് ഒരു എൻട്രി? വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദിക്കാനുണ്ട്. ഇറ്റ്സ് നത്തിങ് ഒഫീഷ്യൽ, പേഴ്സണല. ഊർമിളയെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വന്നിരുന്നു എന്നറിഞ്ഞു. എന്താ ഊർമിളയ്ക്ക് പറ്റിയത്? ഹാ, കൊള്ളാം. ദേശായി വീട്ടിൽ മിസ്റ്റർ ദേവരാജന് ഊർമിളാ ദേവിയുടെ ക്ഷേമം അന്വേഷിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിൽ നടക്കാൻ കയറേണ്ടി വന്നു. നന്നായിരിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിഷേക്, തമാശയ്ക്കും പരിഹാസത്തിനും എനിക്ക് താല്പര്യമില്ല. അല്ലെങ്കിലും എന്ത് കാര്യവും ഇപ്പൊ നീ സ്വന്തം കാഴ്ചപ്പാട്ടിൽ മാത്രമാണല്ലോ കാണുന്നത്. അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോ പറയുന്നില്ല. എനിക്കറിയേണ്ടത് ഊർമിളയ്ക്കെതിരെ എന്താണ് ഇപ്പോ കേസ്. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് എളയമ്മയുടെ പേഴ്സണൽ കാര്യമാണ്. യു ഡോണ്ട് ഹാവ് ടു ബോദർ. ഏതായാലും ഒരു കാര്യത്തിൽ ആശ്വസിച്ചുള്ളൂ, പോലീസ് ഊർമിളയുടെ കാര്യം പറഞ്ഞ് ഒരിക്കലും ദേവരാജനെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഇപ്പൊ സാറ് നല്ല പിള്ളയുടെ റോള് കളിക്കല്ലേ, വൈറ്റ് ഷെയ്ഡ് ഉള്ള ക്യാരക്ടർ, ധർമ്മിഷ്ഠനും മാന്യനുമായ തറവാട്ട് കാരണവർ. ആ സ്ഥാനത്തിന് കളങ്കം ഉണ്ടാവില്ലെന്ന്. അഭിഷേക്, അയ്യോ പ്ലീസ്, ഐ ഡോണ്ട് വാണ്ട് ടു ഫൈറ്റ് വിത്ത് യു. ഇനിയിപ്പോ പോലീസിന്റെയും കേസിന്റെയൊക്കെ കാര്യം അന്വേഷിക്കാനാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. ദേശായി വീട്ടില് ഒരു മാനസപുത്രം ജീവിക്കുന്നുണ്ടല്ലോ, അർജുൻ ദേശായി. സാറ് വിവരങ്ങൾ മുഴുവൻ അയാളോട് ചോദിച്ചാൽ മതി. ഹീ ക്യാൻ ആൻസർ ഓൾ യുവർ ക്വസ്റ്റ്യൻസ്. കാരണം ഊർമിളാദേവി അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ദേശായി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അർജുൻ ദേശായിയും കൂടെ കൊണ്ടേ പോകൂ. ഹീസ് ഈക്വലി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് ക്രൈം. അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ. നീ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ചന്ദ്രേട്ടൻ നീ വിചാരിക്കുന്ന പോലുള്ള ആളല്ല. ഹീസ് എ വെരി സിൻസിയർ പോലീസ് ഓഫീസർ. ഞാൻ പറയുന്നത് സങ്കല്പകഥയല്ല, നടന്ന കാര്യമാണ്. എന്നെയും അമ്മയെയും വേറെ വേറെ മുറികളിലിരുത്തി അയാൾ സംസാരിച്ചു. അതൊരു ചോദ്യം ചെയ്യലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അയാളുടെ ഉദ്ദേശം ഞങ്ങൾ ഒളിച്ചു വെക്കുന്നത് എന്തോ കണ്ടെത്താനുള്ള തരത്തിലായിരുന്നു. സത്യം എന്താണെന്ന് വെച്ചാ ഞങ്ങൾ ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല എന്നുള്ളതാണ്. കള്ളം. നമ്മൾ ഒളിച്ചു വെച്ചിരുന്നു. നിന്റെ അമ്മയുടെ കാര്യം ഫോൺ കോൾ ലിസ്റ്റിലൂടെ ചന്ദ്രേട്ടൻ കണ്ടെത്തിയിട്ടുണ്ടാവും. അതാ നിന്റെ അമ്മയെ വിളിപ്പിച്ചത്. എന്താ അങ്ങനെ തോന്നിയില്ല നിനക്ക്? എന്റെ അനുഭവത്തിലും പരിചയത്തിലും കേസ് അന്വേഷണത്തിൽ ചന്ദ്രേട്ടന്റെ സ്വന്തമായ രീതിയുണ്ട്. എന്ത് രീതി? അയാൾ ഒരു തനി പോലീസുകാരൻ തന്നെയാണ്. അമ്മയോട് ഞാൻ കള്ളസാക്ഷി പറഞ്ഞെന്ന് വരുത്തി പ്രകോപിപ്പിക്കാൻ നോക്കി. ആ തന്ത്രത്തിൽ വീണ് അമ്മ എന്നെ കണ്ടപ്പോ ഞാനല്ലേ കുറ്റം ചെയ്തതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. ഒടുവിൽ ഞങ്ങൾ രണ്ടാൾക്കും അവരവരുടെ കഥകൾ അയാളുടെ മുമ്പിൽ പറയേണ്ടി വന്നു. അതിനെന്താ കുഴപ്പം? നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. നേരിട്ട് കണ്ട കാര്യം തുറന്നങ്ങ് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അതല്ല എന്റെ പേടി. എന്നെയും അമ്മയും അയാൾ പ്രതിയാക്കാൻ ചാൻസ് ഉണ്ടെന്നാ. സത്യം പറഞ്ഞ അന്ന് നിഷയുടെ വീട്ടിൽ പോയ കാര്യം നമ്മൾ തന്നെ അയാളുടെ അടുത്ത് പോയി പറയണ്ടായിരുന്നു. എങ്കിലൊരിക്കലും അയാൾക്ക് എന്നെ അമ്മയും ഈ കേസിൽ ബന്ധപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞില്ലേ? ഏതായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നല്ല ബുദ്ധിയായാലും പൊട്ട ബുദ്ധിയായാലും സംഭവിച്ചു കഴിഞ്ഞത് നല്ല കാര്യത്തിന്. DYSP ചന്ദ്രശേഖർ ഡിപ്പാർട്ട്മെന്റിൽ പൊങ്ങച്ചം കാണിക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ല. കുറ്റം ചെയ്തെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ അദ്ദേഹം ഒരാളോട് ശത്രുത കാണിക്കൂ. പക്ഷേ അതിനു മുൻപ് കുറ്റകൃത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും കുറ്റവാളിയെ കൃത്യമായി സ്പോട്ട് ചെയ്യാനും അദ്ദേഹം തന്റെ പ്രയത്നം മുഴുവൻ ഉപയോഗിക്കും. അതെന്റെ വാക്കാ, നിനക്കിത് വിശ്വസിക്കാം.
ഇല്ല സർ, ഇവിടെ ആരും വീണ്ടും വന്നുപോയ ഇഷ്ടമൊന്നും കാണുന്നില്ല. അതിന്റെ അർത്ഥം ഊർമ്മളാദേവിയും അർജുൻ ദേശായും പറഞ്ഞ നിഷയുടെ ബോഡി ജീവനോടെയോ അല്ലാതെയോ ഇവിടെയെങ്ങും ചുറ്റിക്കറങ്ങാൻ വന്നിട്ടില്ല എന്നാണ്. അതെ സാർ, വന്നിട്ടില്ല. ഈ നിഷയുടെ നമ്പറിൽ വിളിച്ചിട്ട് ഇതുവരെ ഗുണമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല സാർ, ഇപ്പൊ കിട്ടുന്ന റെസ്പോൺസ് നിങ്ങൾ വിളിച്ച നമ്പർ പരിശോധിക്കുന്ന അനൗൺസ്മെന്റ്. അതിന്റെ അർത്ഥം ആ നമ്പർ പിൻവലിക്കുകയോ മറ്റേതെങ്കിലും രൂപത്തിൽ നെറ്റ്വർക്കിൽ ബന്ധപ്പെട്ട് ആ നമ്പർ ക്യാൻസൽ ആക്കുകയോ ചെയ്തു എന്നാണ്. പക്ഷേ സാർ, അത് ചെയ്യണമെങ്കിൽ നിഷ തന്നെ നേരിട്ട് ചെയ്യണ്ടേ? നിർബന്ധമില്ല. നിഷ ഉപയോഗിക്കുന്ന നമ്പറിൽ നിന്ന് വിളിച്ച് മറ്റൊരു സ്ത്രീക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. മറ്റൊരു സ്ത്രീയോ? അതെ. ഈ കേസിൽ സംശയിക്കാൻ രണ്ട് സ്ത്രീകൾ നമ്മുടെ മുന്നിലില്ലേ? ഒന്ന് ഊർമ്മളാദേവിയും മറ്റൊന്ന് ശീതളും. ഊർമ്മളാദേവി നമ്മുടെ മുന്നിലുണ്ട്, ശീതളിനെയാണ് ഇതുവരെ പിടികിട്ടാത്തത്. അവരുടെ നമ്പർ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് സാർ. യെസ്. ജനറലായി ചിന്തിച്ചാൽ അർജുൻ ദേശായുടെ കുഞ്ഞിനെ ഈ രണ്ട് സ്ത്രീകൾക്കും ആവശ്യമുണ്ട്. അത് കിട്ടാനുള്ള ഒരു സ്ട്രഗിളിനിടയിൽ അവരിൽ ഒരാൾക്ക് ഈ നിഷയെ കൊല്ലേണ്ടി വന്നാണെങ്കിലോ? പക്ഷെ സാർ, അങ്ങനെയാണെങ്കിൽ ഈ ഊർമ്മളാദേവി ബോഡി കണ്ട കാര്യം നമ്മോടൊന്ന് പറയൂ. അതിനവർ നേരിട്ട് വന്ന് പറഞ്ഞല്ലോ, നമ്മൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ സമ്മതിച്ചതല്ലേ? ഇനിയിപ്പോ ഈ ഊർമ്മളാദേവി ഇന്നസെന്റ് ആണെങ്കിൽ ശീതളാണ് അടുത്ത ടാർജറ്റ്. ഏതായാലും അർജുൻ ദേശായിക്ക് ഇതിലുള്ള പങ്ക് വളരെ കുറവാണെന്ന് വേണം കരുതാൻ. അല്ലടോ, ഈ നിഷ കൊല്ലപ്പെട്ടുവെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? അല്ലടോ, ഈ നിഷ കൊല്ലപ്പെട്ടുവെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്ന് ചോദിച്ചാൽ, അല്ല സാർ, നമ്മൾ കണ്ട ചോരപ്പാടുകളോ? റൈറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ആ പാടുകൾ നിഷയുടേതല്ല. അപ്പോഴോ? ഇനി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഈ വീട്ടിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് ശീതളോ ആ കുഞ്ഞു ആണെങ്കിലോ? അയ്യോ സാർ, അങ്ങനെ സംഭവിക്കൂ? എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ? എടോ, പോലീസുകാരന്റെ പണിയെന്താ? സംഭവിക്കാത്തതിനെയും സംഭവിച്ചു എന്ന് സങ്കല്പിച്ച് ഓരോ വഴികൾ ഉണ്ടാക്കുക. Am I right or not? You are right, sir. പക്ഷേ നമ്മളിപ്പോ ചിന്തിച്ചു കൂട്ടുന്ന മുഴുവനും സങ്കല്പങ്ങൾ മാത്രമല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നിനും ഒരു ക്ലൂവും ഇല്ല. കറക്റ്റ്. ക്ലൂവിന് വേണ്ടി മറ്റൊരു സങ്കല്പ ചോദ്യം ചോദിക്കട്ടെ. ഇവിടെ ഈ വീട്ടിൽ വെച്ച് ഒരാൾ മറ്റൊരാളെ കൊല്ലുകയാണെങ്കിൽ, അതും പ്രൊഫഷണൽ ക്രിമിനൽ സ്വഭാവം ഇല്ലാത്ത ഒരാൾ ചെയ്യുകയാണെങ്കിൽ, ക്ലൂവുകളൊന്നും ഇല്ലാതിരിക്കാൻ അയാൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? സാർ, അത് മർഡർ ഉപയോഗിച്ച ഒപ്പൻ അയാൾ ആദ്യം ഒളിപ്പിക്കും. അതായിരിക്കും ഫസ്റ്റ് മൊമെന്റ്. അഗെയിൻ യു ആർ റൈറ്റ്. ഇവിടെ കുറ്റവാളി അല്പം കൂടിക്കടന്ന് ഡെഡ് ബോഡി തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അതിനിവിടെ സൗകര്യമുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. എന്താണ് ആ സൗകര്യമെന്ന് തനിക്ക് മനസ്സിലായോ? നോ സാർ. എടോ, ഈ കായൽ തന്നെ. കായലോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രൊഫഷണൽ ക്രിമിനൽ അല്ല ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റവാളി അതിസാമർഥ്യം കാണിക്കാനും ചാൻസ് കുറവാണ്. അപ്പോ ഇതുപോലുള്ള എളുപ്പവഴികളെ സ്വീകരിക്കൂ. അതാ എൻ്റെ ഒരു നിഗമനം. ഈ കേസ് ഒരിഞ്ചെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ അതിനാദ്യം മരിച്ചയാളുടെ ഡെഡ് ബോഡി കിട്ടിയേ പറ്റൂ. അത് നിഷയാണോ ശീതളാണോ അഥവാ ആ കുഞ്ഞു തന്നെയാണോ എന്ന് തീർച്ചപ്പെടുത്തണം. എന്നാലേ അന്വേഷണത്തിനൊരു ദിശാബോധം കിട്ടൂ. സാർ, ഡു യു ഫോളോ മീ? യെസ് സാർ. അങ്ങനെയാണെങ്കിൽ ഡേ, കണ്ടോ, അധികം അടിയൊഴുക്കില്ലാത്ത സ്ഥലമാണിത്. ഒന്ന് രണ്ട് മുങ്ങൽ വിദഗ്ധരെ വിളിച്ച് നമുക്കൊരു മുങ്ങാൻ കൂടി ഇട്ട് നോക്കിയാലോ? താൻ എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാട് ചെയ്യും. ഡു ഇറ്റ് ഫാസ്റ്റ്. അഞ്ജലിയേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട്.
മനുഷ്യനോട് ഇനി എന്ത് പറയും? വാ വാ, ഗതികേടായല്ലോ. എന്താണാവോ പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടാവാൻ? അവിടുന്ന് അഭിഷേകം ഞാൻ ഇറക്കി വിട്ട് കാണുമല്ലേ. അഭിഷേക് മോൻ എന്റെ പരിമോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് എന്നോട്. ഞാനേ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു നിങ്ങൾക്ക് വയ്യാതായെന്ന്. ആഹാ, ആന്റി എന്താ പെട്ടെന്ന് ഇങ്ങ് പോന്നത്? ഞങ്ങളെല്ലാം വീണ്ടും വീണ്ടും വിളിച്ചിട്ടും വരാൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അത് മോളെ, ഇന്നലെ ഉള്ള ഒരു സ്വപ്നം കണ്ടു ഞാൻ ചത്തുപോയെന്ന്, അതുകൊണ്ട് വായിക്കറി ഇടാനായിട്ട് ഇറങ്ങിയതാ. ഇനി ശവോടക്ക് കഴിഞ്ഞ മടങ്ങിപ്പോ അല്ലേ മായാവതി? നിങ്ങൾ ഒരുമാതിരി ചങ്കക്കൊള്ളുന്ന വർത്താനൊന്നും പറയല്ലോ. അവിടെ ഞാൻ കഴിഞ്ഞതേ സുഖിച്ച് ജീവിക്കാനൊന്നും അല്ല, എന്റെ വർഷമോൾക്ക് ഒരു കൂട്ടായിട്ടാ. എന്നാലും അപ്പോഴൊക്കെ എന്റെ മനസ്സ് നിറയെ ഈ വീട് തന്നെയായിരുന്നു, പ്രത്യേകിച്ച് നിങ്ങള്. സമയത്തിന് എഴുന്നേറ്റോ കുളിച്ചോ കഴിച്ചോ ഉറങ്ങിയോ ഒന്നും അറിയാതെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നീറ്റലായിരുന്നു. മോളെ, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് കുടിക്കാൻ കൊടുക്കും, ഇവളുടെ നീറ്റലൊന്ന് അടങ്ങട്ടെ. ഇങ്ങനൊരു മനുഷ്യൻ ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി പോവാണെന്ന് നിങ്ങൾക്കൊക്കെ തോന്നും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാ മതി, ഞാൻ ഇനി ആ വീട്ടിലേക്ക് മടങ്ങി പോകുന്നില്ല, അത്ര തന്നെ. അവിടെന്തോ സംഭവിച്ചിട്ടുണ്ട്, അഭിഷേക് ഇറക്കി വിട്ട് കാണും. ഞാനൊന്ന് വർഷയെ വിളിക്കട്ടെ, നീ എന്ന് അമൃതയോട് പറയേ കുഴിത്തുരുമ്പ് മടങ്ങിയെത്തിയെന്ന്. ഇതെന്താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുന്നേ? എനിക്ക് എനിക്കെന്തോ വല്ലാത്ത വിഷമം പോലെ. ഇത്രയും ദിവസമൊന്നും ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല, പ്രത്യേകിച്ചും ഏട്ടനുമായി പിരിഞ്ഞ്. അവിടെ എല്ലാവരെയും കാണണമെന്നൊരു തോന്നൽ, അതിന് കഴിയില്ലാന്ന് തിരിച്ചറിയുമ്പോൾ മനസ്സിനുള്ളിലൊരു വിങ്ങലാ. അതെത്രമാത്രം നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇതിലും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, ഏട്ടത്തിക്ക് അവരെയൊക്കെ കാണണമെന്ന് തോന്നുന്നെങ്കിൽ നേരെ പോയങ്ങ് കാണണം, അല്ലാതെ എന്താ ഇപ്പൊ ഇതിൽ പ്രത്യേകിച്ച്? എന്റെ പൊന്നേട്ടത്തി, ഏട്ടത്തി സംസാരിക്കുന്നതേ അങ്ങ് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ പോകുന്ന കാര്യമല്ല, ദേശായി വീടിനെ കുറിച്ചാ. അതായത് നമ്മുടെ സ്വന്തം വീട്. സ്വന്തം വീട്ടിൽ പോവാനും അവിടെയുള്ള മനുഷ്യരെ കാണാനും ഏട്ടത്തിക്ക് എന്തോ ഒരു തടസ്സം, അതാ എനിക്ക് മനസ്സിലാവാത്ത. നിനക്കത് മനസ്സിലാവാത്തോണ്ടാ ഞാനിപ്പോ ഇവിടെ വന്ന സാഹചര്യം നിനക്കറിയാലോ. അർജുനന്റെ അനുവാദം ലഭിക്കാതെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെന്നാ അതൊരു അനുസരണക്കേടാവും. ആ, എന്നാ ഒരു കാര്യം ചെയ്യാം, ഏട്ടത്തി ഈ പറയുന്ന ഒരു പ്രശ്നവും എനിക്ക് ദേശായി വീടുമായിട്ടില്ല, അതെന്റെ തറവാടാ. മുത്തശ്ശിയും അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ അവിടെ താമസിക്കുന്നത്. എനിക്ക് എപ്പോ വേണമെങ്കിലും അവിടെ പോവാം, വരാം. ഞാൻ ഇപ്പൊ തന്നെ അവിടെ പോയി അവരെയൊക്കെ സന്ദർശിക്കാൻ ഒരുക്കമാണ്. ഏട്ടത്തി കൂടെ പോരുന്നു, അവിടുത്തെ മരുമകളായിട്ടല്ല എന്റെ വെറും ഒരു കൂട്ടുകാരിയായിട്ട്. എന്തിനാ നാടകം കളിക്കേണ്ട കാര്യം? നോക്കൂ മോളെ, നീ ഇപ്പോഴും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഒരു ദിവസം അർജുൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കി എന്നുള്ളത് സത്യമാണ്, പക്ഷേ അവൻ നിന്നെ ഉപേക്ഷിക്കാണ് ആ വീട്ടിലേക്ക് മടങ്ങിപ്പോരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അഞ്ജലി പറഞ്ഞതാണ് ശരി, ദേശായി വീട് നിനക്കൊരു അന്യസ്ഥലമല്ല, സ്വന്തം വീട് തന്നെയാ. അവിടെയുള്ളവരെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ കാണണമെന്ന് അവിടെയുള്ളവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ?
ഉർമിളാദേവി എന്നും ശ്രമിച്ചത് മകന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പരിണിത ഫലമാണ് ഈ സംഭവിക്കുന്നതെല്ലാം. എന്റെ മകളെ എന്നിൽ നിന്ന് എന്തിന്? എന്റെ അമ്മ അടർത്തി മാറ്റി വളർത്തി. ഏശായി വീട്ടിൽ രണ്ട് തട്ടിലായിട്ട് ഇപ്പൊ നാടകം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? വർഷങ്ങളായിട്ട് തുടങ്ങിക്കഴിഞ്ഞ മെഗാ നാടകം.